ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസിനസ് വേൾഡ്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴ പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 തേങ്ങൻ്റെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള കൊപ്ര ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 നേന്ത്രപ്പഴമാണ്. അത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ 4 നേന്ത്രപ്പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ നെയ്യ് ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ കൊപ്ര ഒന്ന് അതിൽ വറുത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാ നമ്മുടെ കൊപ്രൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ കുറച്ച് അണ്ടി മുന്തിരിയും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതും നമ്മളിവിടെ ഇതാ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച നേന്ത്രപ്പഴം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ അരപ്പും ശർക്കരയും കൂടെ മിക്സായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരപ്പിന് ഒന്നും കൂടെ ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതവിടെ തേങ്ങാപ്പാലും അരപ്പും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കൊപ്രയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ച അണ്ടി മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.